നമസ്കാരം. സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതത്തിൽ വിജയം നേടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ പല രീതിയിലും പല രൂപത്തിലും പല ശത്രുക്കളും വന്നു ചേർന്നിട്ടുണ്ട്. ഇവർ മിത്രമെന്ന് കരുതി ഒരു നല്ല സുഹൃത്തിനെ പോലെ, അല്ലെങ്കിൽ നല്ല ഒരു ജ്യേഷ്ഠ സഹോദരനെപ്പോലെ, അല്ലെങ്കിൽ ജീവിതത്തിലെ എല്ലാം എന്ന് കരുതിയിരുന്ന ആ ഒരു വ്യക്തി ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് തന്നെ നാശങ്ങൾ വിതച്ചുകൊണ്ട് അവരുടെ ശത്രുസംഹാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഫലമെന്ന വണ്ണം ഇവരുടെ ജീവിതത്തിൽ എന്നും യാതനകളാണ്. ഈ യാതനകളൊക്കെ മാറി സർവവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവർക്കിനി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഇവർ ധനവാന്മാരായിത്തീരും. സ്നേഹവും ദൈവീക കാര്യങ്ങളിൽ താല്പര്യവും ഇവർക്കുണ്ടാകും. ഇവരെ ഇനി ഒരു ശത്രുവിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന ചൊവ്വ വെള്ളി ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. അതിൻ്റെ ഫലമെന്ന വണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ശത്രുവിനെ കൊണ്ടുള്ള അസഹ്യമായ പെരുമാറ്റങ്ങൾ കൊണ്ട് ജീവിതം വെറുക്കപ്പെട്ട പോലെ അനുഭവപ്പെട്ട കുറച്ച് നക്ഷത്രജാതകർ, ഇവർക്കിനി തോൽവിയില്ല. ശത്രു എത്ര വലിയവനാണെങ്കിലും ഈ നക്ഷത്രജാതകർക്ക് ഇനി ഒന്നും സംഭവിക്കാനില്ല. ഭാഗ്യം വന്നു ചേരും. ശത്രുവിനെ കൊണ്ടുള്ള ശല്യം തീരും. ഒരുപക്ഷെ നിങ്ങളെ അവഗണിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അയാൾ ആത്മാർത്ഥതയോടെ, അല്ലെങ്കിൽ അവൾ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ ഒരു തണലായി കരുതും. ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയ ഈ നക്ഷത്രജാതകർക്ക് ഇനി വരാനിരിക്കുന്നത് ഒത്തിരി സൗഭാഗ്യങ്ങളുടെ കാലഘട്ടമാണ്. ഈ നക്ഷത്രജാതകർ പലയിടങ്ങളിലും ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് ഒരുപാട് കളിയാക്കലും പുച്ഛിക്കലും താനല്ല എന്ന് തോന്നുന്ന രീതിയിൽ പല സന്ദർഭങ്ങളിലും ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സകലവിധ സങ്കടങ്ങളും മാറി ഇവർ ഒരുപാട് ഉയരങ്ങളിലെത്തും. ഇതിന് ഈശ്വരാധീനം വേണം. ക്ഷേത്രദർശനം നടത്തണം. വഴിയിൽ വിശന്ന് വലഞ്ഞു നിൽക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കുവാൻ മടി കാട്ടരുത്. മിഥുനത്തിൻ്റെ അധിപനായ ബുധൻ്റെ രക്ഷ ഇനി ഇവർക്കുണ്ടാകും. ആയതിനാൽ സൗഭാഗ്യം ഈ നക്ഷത്രജാതകരെ തേടി വരും. എങ്ങും തോൽക്കേണ്ട നക്ഷത്രജാതകരല്ല ഇവർ. വാക്കിലും പെരുമാറ്റത്തിലും അല്പം ശ്രദ്ധ ഇവർ ചെലുത്തണം. പണത്തിൻ്റെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും പെൻഡിങ്ങിലാണ്. ഒന്നും സാധിക്കുന്നില്ല. മരണത്തെപ്പോലും മുഖാമുഖം കണ്ട സമയം ഇവർക്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവർ കത്തി ജ്വലിക്കും.
ആ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ, അശ്വതി നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക നേട്ടം, അതുപോലെ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാശുകാരാകും, ധനപരമായി നേട്ടം ഉണ്ടാക്കുന്നതിനോടൊപ്പം നാട്ടിലും വീട്ടിലും നല്ല ഒരു സ്ഥാനം ഈ നക്ഷത്ര ജാതകർക്കുണ്ടാകും. ഭരണി നക്ഷത്രം, ഭരണി നക്ഷത്ര ജാതകർക്ക് ഇഷ്ടവിവാഹത്തോടെ ധനവാനാകുവാൻ സാധിക്കും. ഒരുപാട് ഭാഗ്യമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കുവാനുള്ള യോഗം വന്നു ചേരും. വാഹനം വാങ്ങും, വീട് വയ്ക്കും, അതുപോലെ വിദേശ രാജ്യത്തൊക്കെ പോകുകയും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുകയൊക്കെ ചെയ്യും. അടുത്ത നക്ഷത്രം തിരുവാതിര. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കുവാനുള്ള യോഗം വന്നു ചേരും. ജീവിതം സുന്ദര സമൃദ്ധമാകും, ഭാഗ്യം വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർദം. പുണർദം നക്ഷത്ര ജാതകർക്ക് അടുത്ത 2 വർഷത്തിനകം അവർ വിചാരിക്കുന്ന പോലെ പ്രതീക്ഷകളൊക്കെ നേടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഐലി നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയമാണ്. ഇതുവരെ കഷ്ടപ്പാടൊക്കെ ആയിരുന്നു, പുതിയൊരു മാറ്റം വരുന്നു, ജീവിതം മാറിമറിയുന്ന സമയമാണ്. വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും, വാഹനം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. തൃക്കെട്ട നക്ഷത്ര ജാതകർ, ധനലഭ്യതയാണ് ഇവരിൽ കാണുന്നത, രക്ഷപ്പെട്ടിരിക്കും. മൂലം നല്ല ജോലി ലഭിക്കുവാനുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ട്. വിവാഹത്തിന് ശേഷമായിരിക്കും ഈ നക്ഷത്ര ജാതകർ കൂടുതൽ രക്ഷപ്പെടുക. അടുത്ത നക്ഷത്രം പൂരാടം, നല്ല സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. ഇവർക്ക് സെപ്റ്റംബർ 14 ശേഷമാണ് ഉയർച്ച ഉണ്ടാകുക. അതുപോലെ പൊരുരുട്ടാതി, ബുധൻ ബുദ്ധിയുടെ കാരകനാണ്, ഭാഗ്യമേറെയാണ് പൊരുരുട്ടാതിക്ക്. രേവതി നക്ഷത്ര ജാതകർക്കും അത്തം നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഒരുപാട് വന്നു ചേരും. തെറ്റി നിൽക്കുന്ന ആളെ ഇനി സ്നേഹത്തോടെ അടുപ്പിക്കും, രക്ഷപ്പെടും, ഉറപ്പാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി വന്നു ചേരും. ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുടെ സമയമാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. ഇന്നു മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരു ശത്രുവിനെയും മിത്രമായി തന്നെ കാണേണ്ട ഒരവസ്ഥ വരും. ഭാഗ്യം ഏറെ വന്നു ചേരും, ശത്രുക്കൾ അകന്നു പോകും. ഇനിയുള്ള നാളുകൾ ഭാഗ്യത്തിൻ്റെയും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെതുമാണ്. ആ സുദിനം നിങ്ങളുടെ മുന്നിൽ ഇനി തുറക്കപ്പെടും. അതിനായി മാത്രം പ്രയത്നിക്കുക, രക്ഷപ്പെട്ടിരിക്കും.